നമസ്കാരം. റാഫ്ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ടോക്കിയോ ഒളിമ്പിക്സിലെ പുരുഷ ഫുട്ബോളിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ബ്രസീൽ സൗദി അറേബ്യയെ 1-3 പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ്. അല്പം മുമ്പ് അവസാനിച്ച മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി മാത്യാസ് കുഞ്ഞ 1 നേടിയപ്പോൾ റിച്ചാർലിസൺ 2 നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയ താരങ്ങളെ ആദ്യം ഒന്ന് പരിശോധിക്കാം. സാന്റോസ് ഗോൾ കീപ്പർ ആയിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഡാനി ആൽവസ്, നീനോ, ഡിയേഗോ കാർലോസ്, അരാന എന്നിവർ ഡിഫൻസിൽ അണിനിരുന്നു. മാത്യാസ് എൻറിക്കെ, ബ്രൂണോ ഗുയ്മേറസ് എന്നിവർ മധ്യനിരയിൽ ഉണ്ടായിരുന്നു. അവർക്ക് തൊട്ടുമുന്നിലായിട്ട് ആന്റണി, മാത്യാസ് കുഞ്ഞ, ക്ലൗഡിനോ എന്നിവരും സ്ട്രൈക്കറുടെ റോളിൽ റിച്ചാർലിസണുമാണ് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ തന്നെ മാത്യാസ് കുഞ്ഞയിലൂടെ ബ്രസീൽ മുന്നിലെത്തിയിരുന്നു. എന്നാൽ 27-ാമത്തെ മിനിറ്റിൽ അബ്ദുള്ള അൽമറി നേടിയ ഗോളിലൂടെ സൗദി അറേബ്യ തിരിച്ചടിച്ചപ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും 1-1 എന്ന സ്കോർ ലൈനിൽ സമനിലയിലായിരുന്നു. എന്നാൽ 2-ാം പകുതിയിൽ ബ്രസീൽ 2 കൂടി നേടി. 76-ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഗുയ്മേറസിന്റെ ആസിസിൽ നിന്ന് റിച്ചാർലിസൺ അവരുടെ സ്കോർ ലൈൻ 2-1 നിലയിലേക്ക് എത്തിച്ചു. പിന്നീട് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ റെയ്നിയർ ജീസസിന്റെ അസിസ്റ്റിൽ നിന്ന് ഒരിക്കൽ കൂടി റിച്ചാർലിസൺ ഗോൾ അടിച്ചപ്പോൾ 3-1 എന്ന സ്കോർ ലൈനിൽ ബ്രസീൽ വിജയിച്ചു കയറുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ ഒളിമ്പിക്സിലെ ഗ്രൂപ്പിൽ, സി ഗ്രൂപ്പിൽ ബ്രസീൽ 3 പൂർത്തിയാക്കി 7 ഒന്നാമന്മാരായിക്കൊണ്ട് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. ഐവറി കോസ്റ്റ് വേഴ്സസ് ജർമ്മനി മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ജർമ്മനി ഒളിമ്പിക്സിൽ നിന്ന് പുറത്തായി. 3 കളിച്ച് ജർമ്മനിക്ക് 4 ആണുള്ളത്. അതേസമയം ഐവറി കോസ്റ്റിന് 3 നിന്ന് 5 ഉണ്ട്. അവർ ബ്രസീലിനൊപ്പം ക്വാർട്ടറിലേക്ക് കടന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.